അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, ഇന്നത്തെ ടിപ്സിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണ്. ഒരു സന്ദർഭത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്സിനു അംവാലക്കും ബിസ്സകാത്തി وَدَعُوا مَرْضَاكُمْ بِالصَّدَقَةِ وَاسْتَقْبِلُوا أَمْوَاجَ الْبَلَاءِ بِالدُّعَاءِ وَالتَّضَرُّعِ. മൂന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട് ആദ്യമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹസ്സിനു അംവാലക്കും, നിങ്ങൾക്കുള്ള മുതലുകളെ നിങ്ങൾ കാക്കുക, ബി സകാത്തി, സകാത്ത് കൊണ്ട്. നമ്മുടെ മുതലിൽ വളരെ നിർബന്ധമായ ഒരു ഘടകമാണ് സകാത്ത് നൽകുക എന്നുള്ളത്. ഈ സകാത്ത് നൽകുക എന്നുള്ള ഒരു അംശം, ആ വിഷയം, അത് നമ്മുടെ ഔദാര്യമൊന്നുമല്ല. നമ്മുടെ സമ്പാദ്യത്തിൽ സകാത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു അംശം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, മറ്റൊരുത്തിൻ്റെ പണം, പാവപ്പെട്ടവൻ്റെ പണം നമ്മുടെ കയ്യിൽ പൊടിച്ചു വെച്ചതുപോലെ ആണ് അതിൻ്റെ വിഷയം. അത് കൊടുക്കൽ നിർബന്ധമാണ്, അത് മറ്റുള്ളവരുടെ പണമാണ്. ഈ സക്കാത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളതാണ്, അത് നമ്മുടെ അവകാശമുള്ളതല്ല. നമ്മൾ ഔദാര്യം കൊടുക്കുന്നത് പോലെ സ്വതക്കയെ അത്ര അങ്ങനെ വിഷയമൊന്നുമല്ല ഈ സക്കാത്തിൻ്റെ ഗൗരവം. സക്കാത്തിൻ്റെ കണക്ക് നിർബന്ധമായാൽ അത് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്, അത് മറ്റൊരുത്തിൻ്റെ പണമാണ്. മറ്റൊരുത്തിന്റെ പണം നമ്മളെ കയ്യിൽ പൊടിച്ചു നിൽക്കുന്നത് എത്രമാത്രം ശരിയല്ലയോ, മാത്രം കുറ്റകരമായ വിഷയമാണോ, അതുപോലെ തന്നെയാണ് ഈ സക്കാത്തിന്റെ പണം അതിൻ്റെ കണക്കനുസരിച്ച് അതിൻ്റെ കൊടുക്കേണ്ടവരെ കയ്യിൽ അത് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ പാപമുള്ള ഒരു വിഷയമാണ്. നമ്മളുടെ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മുതലിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ, ആ മുതലൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതായിരിക്കണമെങ്കിൽ, മുത്തനബി പറഞ്ഞതുപോലെ, ഹസ്സിനു അംവാലക്കും, നിങ്ങൾക്കുള്ള മതിലുകളെ നിങ്ങളെ കാത്തോലി ബിസ്സകാത്തി, സകാത്ത് കൊണ്ട്. സകാത്ത് കൊടുത്താൽ അതിനൊക്കെ വേണ്ട രീതിയിലുള്ള ബറക്കത്തുകളൊക്കെയും അള്ളാഹു നിങ്ങൾക്കുള്ള സമ്പാദ്യത്തിലും നിങ്ങൾക്കുള്ള മുതലുകളിലും അള്ളാഹു ഉണ്ടാക്കിത്തരുമെന്നുമാണ്. അതേസമയത്ത് സകാത്ത് കൊടുക്കാതെ, സകാത്ത് കൊടുത്താൽ എൻ്റെ പണം തീർന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ഒരു ദിവസം ആ പണം എവിടെ പോയി എന്ന് പോലോ നമുക്കറിയാത്ത രീതിയിലുള്ള നാശങ്ങൾ അള്ളാഹു തരും, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കേണ്ട, ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണ് സകാത്ത് നൽകുക. സകാത്ത് നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയ കൂടുതൽ പണം ഉള്ളവർക്കെന്ന് മാത്രമല്ല, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേവലം പണക്കാർ മാത്രമെന്നല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പണത്തിൽ സകാത്ത് വന്നിട്ടുണ്ടോ, അത് ചെറിയ അംശമാണെങ്കിൽ ചെറിയ അംശം, അതൊന്നും ഇങ്ങനെ കരുതിയിരിക്കണം. അതിനെക്കുറിച്ച് അറിവുള്ളവരോടുകൂടെ അതിനെ അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് എൻ്റെ മുതലിലും ഞാനും സകാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടുണ്ടോ എന്നെങ്കിൽ അത് കൊടുത്തു വിടുക, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവുകയില്ല എന്ന കാര്യം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിൽ പഠിപ്പിച്ചത്, വദാഉ മറന്നാക്കും ബിസ്വദഖത്തി, നിങ്ങൾക്കുള്ള രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കുക, ബിസ്വദഖത്തി, സ്വതക്ക നൽകലുകൊണ്ട് നിങ്ങൾക്കുള്ള രോഗങ്ങളെ ചികിത്സിക്കുക. വളരെ ഭംഗിയായ ഒരു വാക്കാണ്. നാം നമ്മൾക്കുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്നതിൻ്റെ പല രീതികളുണ്ടെങ്കിലും വളരെ ഗൗരവമേറി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സ്വതക്ക ധാരാളം കൊടുത്തു വിടുക. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെയും അള്ളാഹു ഷിഫയാക്കി തരുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ധാരാളം സ്വതക്ക നൽകുന്നവരാകണം, ധാരാളം മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം. ആ കാരണത്താൽ നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും ആ സ്വതക്ക, അസ്വതക്കത്തു റദ്ദുൽ ബലാ എന്നല്ലേ, സ്വതക്ക എല്ലാ ബലാടുകളെ തട്ടിക്കളയുമെന്നാണ്.
അപ്പോൾ ഇതിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് നിങ്ങൾക്കുള്ള രോഗങ്ങളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. ധാരാളം സ്വതക്ക ഒരു രോഗം വന്നാൽ അതിൻ്റെ പേരിൽ വേണ്ട രീതിയിൽ ചികിത്സിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ അതിനൊക്കെ ആ ചികിത്സയ്ക്ക് ഫലം കിട്ടണമെങ്കിൽ, ആ ചികിത്സയ്ക്ക് ബർക്കത്തുള്ളതായിരിക്കണമെങ്കിൽ ഏതൊരു ചികിത്സയും അല്ലാഹു ഷിഫയാക്കി തരണ്ടേ. എത്ര വലിയ ചികിത്സ നാം ചികിത്സിക്കുകയാണെങ്കിലും അല്ലാഹു ഷിഫ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൽ എന്ത് കിട്ടുകയുള്ളൂ, ഷിഫ കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകൾ ചികിത്സിക്കുമ്പോൾ നാം കരുതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വതക്ക ചെയ്യുക. എത്ര വലിയ ബുദ്ധിമുട്ട്, എത്ര വലിയ രോഗമാണെങ്കിലും ധാരാളം സ്വതക്ക ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവനുസരിച്ച് ആ സ്വതക്ക ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളെ നാം നേരിടുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തരിബെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ഷിഫയാക്കി തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യം മുത്തരിബെ പറഞ്ഞത് വസ്തഖ്ബിലു അംവാജൽ ബലാഇ ബിദ്ദുആഇ വത്തളറുഇ. നിങ്ങളെ ജീവിതത്തിൽ പല രീതിയിലുള്ള ബലാ മുസീബത്തുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്തൊക്കെയും നിങ്ങൾ കരുതി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിദ്ദുആഇ വത്തളറുഇ. അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിനോട് ചോദിക്കുക. ഏതൊരു മുസീബത്ത്, ഏതൊരു അപകടം, ഒരു ദുനിയാവിൽ ഒരു മുസീബത്ത് അല്ലാഹു ഇറക്കിയാൽ അതിനെ നേരിടാനും അതിനെ തടയാനും ആരെക്കൊണ്ടും ആർക്കും സാധ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതൊക്കെയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. ആ സമയത്തൊക്കെ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തരബി നമ്മളോട് പഠിപ്പിച്ചത്. അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങുക, തളറുഇ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് താഴ്മ ചെയ്യുക, ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള ബലാഇലേക്ക് നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമില്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, നമ്മുടെ മുതലുള്ള സകാത്തുകൾ കൊടുത്തു വിടുക, അതാണ് നമ്മുടെ മുതലിലേക്ക് ഏറ്റവും വലിയ ബർക്കത്തുണ്ടാകാനുള്ള കാരണം. രണ്ടാമത്തേത്, നമ്മുടെ രോഗങ്ങളെ നാം ഏത് രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിലും അവിടേക്കും ബർക്കത്ത് ആ ഷിഫയൊക്കെ കിട്ടണമെങ്കിൽ സ്വതക്ക ധാരാളം നമ്മുടെ കൈവനുസരിച്ച് കൊടുത്തു വിടുക. മൂന്നാമത്തൊരു കാലമാണ് ഏത് മുസീബത്തും ഏത് രീതിയിൽ വന്നാലും അവിടേക്കും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അഭയമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക എന്നുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസീബത്തിനെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ മാരകമായ രോഗത്തിനെ തൊട്ടും അള്ളാഹു നമ്മെ കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.